കൃഷി ആന്റണി രാജു മുഖ്യമന്ത്രി തന്നെ സിഎം രവീന്ദ്രനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നാണ് വിശ്വാസമാണ് എന്നതിന്റെ അടിസ്ഥാനം അദ്ദേഹം പറഞ്ഞു രണ്ട് വിഷയങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് വിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ വിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ അത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്താണ് ഇഡിയുടെ കയ്യിലുള്ള തെളിവ് എന്ന് നമുക്കറിയാതെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാനാകില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി അന്ന് ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ കമന്റ് ചെയ്തത് പക്ഷേ ശ്രീ ആന്റണി രാജു സിഎം രവീന്ദ്രനെ പൂർണ്ണമായും സംരക്ഷിക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് ഇന്നലെ ശ്രീ ആന്റണി രാജു വടകരയിൽ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നു അത് സിഎം രവീന്ദ്രനുമായി കണക്ഷനുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് ബിനാമിയാണ് സിഎം രവീന്ദ്രന്റെ ബിനാമിയാണ് എന്നാണ് അവകാശവാദം അത് ആരുടെ അവകാശവാദം ഇഡി ലീക്ക് ചെയ്യുന്ന വാർത്തകളുടെ അവകാശവാദം ശ്രീ ആന്റണി രാജു അങ്ങനെ ഒരാളെയാണോ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് അല്ല മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആരെയും പ്രത്യേകമായി സംരക്ഷിച്ചു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല കാരണം ഇവിടെ ശ്രീ രവീന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദീർഘകാലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടിയുടെയും ഒക്കെ സെക്രട്ടറിയായി സ്റ്റാഫായി പല ഘട്ടങ്ങളിലും ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരെ ഇതുവരെ തന്നെ ഈ ഇഡി പുറത്തുവിട്ട വാർത്തകളിൽ പോലും അദ്ദേഹത്തിനെതിരെ വ്യക്തമായ യാതൊരു ആരോപണവും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല ഇതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ ചില പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് ശ്രീ സി എം രവീന്ദ്രനെതിരെ കാതലായ അല്ലെങ്കിൽ നിയമ വിരുദ്ധമായ അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചുവെന്നോ തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ഇതുവരെ നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല അപ്പോ ഇപ്പൊ ഊഹാപോഹങ്ങളുടെയും വ്യാജ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം കെട്ടിപ്പൊക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോ ശ്രീ രവീന്ദ്രന്റെ കാര്യത്തിൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കിടന്നതിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് അദ്ദേഹം ഒളിച്ചു നടക്കുന്നതായി പല മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടായി അതുകൊണ്ട് ശ്രീ രവീന്ദ്രനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് രവീന്ദ്രനെതിരെ ചില വ്യാജ പിന്നെ സന്ദേശങ്ങൾ അതുപോലെ തന്നെ ചില വ്യാജ രേഖകൾ ഇഡിക്ക് ചില ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായി സമർപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് തന്നെ ഇന്ന് ഇഡി തന്നെ പുറത്തുവിട്ട വാർത്തയിൽ അത്തരം ആരോപണങ്ങൾക്കൊന്നും തന്നെ തെളിവുകളില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാൻ രാഷ്ട്രീയ പ്രേരിതമായി നേരത്തെ സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടും സഹയാത്രികരായി പ്രവർത്തിച്ചിരുന്ന ചില ഉന്നതന്മാര് വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ഇഡിയെ തെറ്റിദ്ധരിപ്പിച്ച് സി എം രവീന്ദ്രനെയും അതുവഴി മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം കുറെ കാലമായി നടന്നു വരികയാണ് ഇതിനൊന്നും തന്നെ തെളിവിന്റെ ഉപോത്ബലകം ഇല്ലാത്തത് കൊണ്ട് ഇഡിയെ സമയത്തോളം ശ്രീ രവീന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ വസ്തുതകൾ സുതാര്യമായി തന്നെ പുറത്തു വരുമെന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാൻ ബോധപൂർവ്വം രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി തൽക്കാലം ശ്രീ രവീന്ദ്രനെതിരെ ഒരു സ്ഥായിയായ തെളിവുകളൊന്നും തന്നെ പുറത്തുവിടാത്ത സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഇല്ലാത്ത ഒരു കറുത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പേണ്ട കാര്യമില്ല വസ്തുതകൾ പുറത്തു വരട്ടെ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇതേക്കുറിച്ച് നമുക്കൊരു ശരിയായ ചർച്ച പോലും നടത്താൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ ശരിവെക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളെ ശരിയാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നതോ ശരിയല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ശ്രീ രവീന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിലെ ദുരൂഹതകളെല്ലാം മാറുമെന്നാണ് നമ്മുടെ